റെസിപ്പി ഒരു കളിയടക്കാണ്. അതിനായിട്ട് ഒരു ഗ്ലാസ് അരി പുഴുക്കരി, നമ്മുടെ നാടൻ ചാണരിയാണത്, അതൊരു ഗ്ലാസ് ഇതിനകത്ത് എത്തിച്ചിട്ടുണ്ട്. ഇനി ഒരു ഓവർനൈറ്റ് ഇത് കുതിർക്കാനായിട്ട് വയ്ക്കുക. ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇതിനകത്ത് വയ്ക്കുക. അര ഗ്ലാസ് തേങ്ങ, രണ്ട് പ്രാവശ്യം രണ്ടാഴ്ച, മൂന്ന് കഷ്ണം ഉള്ളി, ചുവന്നുള്ളി ചെറിയ മൂന്നെണ്ണം, അര ടീസ്പൂൺ ജീരകം, കുരുമുളക് ഒരു അര ടീസ്പൂൺ, കുരുമുളക് ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളമില്ലാതെ വേണം അരച്ചെടുക്കാം. ഞാൻ അരച്ചെടുക്കാം. അരിയും തേങ്ങയെല്ലാം ചോദിച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഇട്ടുണ്ടെങ്കിൽ ഇതിൽ ആവശ്യം നമുക്ക് ഉപ്പിട്ടെടുക്കാം. ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് പഴുചെറിയ അരിയ നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ആ സമയം നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം. വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് ചൂടായി വരുന്ന സമയമാണ്. നമുക്കിതിന് ഇപ്പോൾ തന്നെ കുറച്ച് നമുക്ക് അടുത്ത് തന്നെ കുറച്ച് വെള്ളം വയ്ക്കണം. നമ്മൾ തിരിയലേക്ക് തേച്ച് കഴിഞ്ഞാൽ പുരട്ടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ചെറിയ മൃഗാളാകുമ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടും. നല്ല മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്നും വരുന്നതായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെക്കുക, കുറച്ച് വെക്കുക. ഒരു സൈഡ് മൂത്ത് കൊടുക്കുക. നമുക്ക് ഇളക്കാൻ പാടില്ല. ഇളക്കി എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞു നമുക്ക് തിരിച്ചെടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി തീ കൂടി പോലെ ഐട്ടയും വെച്ചിട്ടുള്ള അരി ആ മൂക്കാണ് ടോപ്പ് ലൈനും വെച്ചിട്ട് പിന്നെ ഒരു ഗോളം കളിയടയ്ക്ക അല്ലെങ്കിൽ ചീന നല്ല കളറായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അകത്തേക്ക് എടുക്കാം. അതുപോലെ ബാക്കിയിരിക്കുന്നതെല്ലാം ഉരുട്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാം.
ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കട്ട പിടിക്കുന്നത് കാരണം എല്ലാം നമ്മൾ കളിയിടയ്ക്കെല്ലാം വറുത്ത് നമ്മൾ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിം വയ്ക്കാവൂ. അതുപോലെ തന്നെ ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ മാത്രം മീഡിയം ഫ്ലെയിം വെച്ചുകൊണ്ട് പിന്നീട് മൂത്ത് നമ്മൾ കോരിയെടുക്കാറാകുമ്പം ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി 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 അത് നീന്തരിൽ പോകാതെ എടുക്കേണ്ടതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ട്രഡീഷണലായിട്ട് കേരളത്തിൽ ഓണം വിശേഷങ്ങളെല്ലാം പണ്ട് വറുത്തുകൊണ്ടിരുന്നതാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.